കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. യാത്രയില് പരസ്പരം കാണുവാൻ നിങ്ങൾ ചിന്തിക്കുക, ഏത് യാത്രയിലാണെന്ന്? ജന്മദിനവാതിലൂടെ ആരംഭിച്ച് മരണദിനവാതിലൂടെ കടന്നു പോകുന്ന ഈ ചെറിയ മാനുഷിക യാത്ര ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭൂമിയിൽ അനുവദിച്ചു. ഈ യാത്രയിൽ പരസ്പരം സൃഷ്ടാവിൻ്റെ നാമത്തിൽ കണ്ടുമുട്ടുവാൻ ദൈവം ഒരുക്കിയ ഈ ടെക്നോളജി, ഇതാ ആ ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയോ വലിയതാണ്. ആ സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ ഏത് കോണുകളിൽ നിന്നുകൊണ്ടും പരസ്പരം ഇതാ നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ അറിയിക്കുവാൻ, പരസ്പരം കാണുവാൻ എല്ലാം ദൈവം നമ്മളെ ഇതിലൂടെ സഹായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:14 ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും എന്നുള്ള വചനത്തിൻ്റെ നിവൃത്തീകരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ വിഷയം, അല്ലെങ്കിൽ ഈ സന്ദേശം, ഈ പ്രോഗ്രാം ദൈവരാജ്യം എന്ന യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെയാണ് അറിയിക്കുന്നത്. ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ സംഘടനയുടെയോ അതിർവരമ്പുകളില്ലാതെ ഉള്ള സുവിശേഷമാണ്. കാരണം സുവിശേഷം ഒരു ജാതിയുടെ സുവിശേഷമല്ല, ഒരു ഗ്രൂപ്പിൻ്റെ സുവിശേഷമല്ല. സുവിശേഷം സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടികളാകുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ സ്നേഹത്തെ കുറിച്ച് അറിയിക്കുന്ന, തന്നോടുകൂടെ വസിക്കുവാൻ അവരെ ക്ഷണിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഇതൊരു കുടുംബത്തിൻ്റെ കഥയാണ്. സൃഷ്ടാവായ ദൈവവും തന്നെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളും. ഇത് നമ്മൾ ജാതി മത ഡിനോമിനേഷനിൽ ലിമിറ്റ് ചെയ്യാതെ ദൈവിക കുടുംബം എന്ന നിലയിൽ കാണുവാൻ ഇതാ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കുന്നു. എഫേസ്യർ 2:19 പറയുകയാണ്, നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും പറയും, ഞാൻ വെമ്പനാട്ട് കുടുംബമാണ്, ഞാൻ പാലത്തിങ്കൽ കുടുംബമാണ്, ഞാൻ സരസ്വതി കുടുംബമാണ്, ഇങ്ങനെ വീട്ടുപേരുകൾ പറഞ്ഞ് നാം അഭിമാനിക്കുന്ന ആളുകളാണ് എങ്കിൽ ഇതാ നിങ്ങൾക്ക് അഭിമാനിക്കുന്ന യഥാർത്ഥത്തിലൊരു വീട്ടുപേര്. കാരണം ഇവിടെയുള്ള സകല കുടുംബങ്ങളും സെമിത്തേരി കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ സെമിത്തേരി കൊണ്ട് അവസാനിക്കാത്ത, മരണം കൊണ്ട് അവസാനിക്കാത്തൊരു കുടുംബമാണ് നമ്മളുടെ അപ്പൻ്റേത്, ദൈവത്തിൻ്റേത്, സൃഷ്ടാവിൻ്റേത്. ആ കുടുംബത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. നാം അവസാനം അവകാശമാക്കേണ്ടതും ദൈവരാജ്യം എന്നാണ്. മത്തായിയുടെ സുവിശേഷം 25 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, രാജാവ് തൻ്റെ വലത്തുള്ളവരോട് കൽപ്പിക്കുന്നു, എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ഈ ദൈവരാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവൻ. പ്രിയരെ, ഇത് ഈ സന്ദേശം ഇന്ന് ഈ ലോകത്തിൽ കേൾക്കുമ്പോൾ വളരെ കുറവ് അക്സെപ്റ്റൻസ് ഉള്ളൊരു സന്ദേശമാണ്. എങ്കിലും ഇതാ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ സന്ദേശം ജനം സ്വീകരിക്കുന്നോ സ്വീകരിക്കുന്നില്ലയോ എന്ന് അവർ നോക്കാതെ ഇതാ ദൈവം അവരെ ഏൽപ്പിച്ച ഈ സന്ദേശം അറിയിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ കർത്താവ് പറയുന്നു, ഈ വഴി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്, കടക്കണമെങ്കിൽ പോരാടണം. അപ്പോൾ ഇതാ ഈ ദൈവവചനത്തിൻ്റെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ പ്രിയരെ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ എന്താണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം? വാട്ട് ഈസ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം? ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ വളരെ നന്നായിരിക്കും. എന്താണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നുള്ളത്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റൊന്നുമല്ല, 1:26 ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിലെ ആദ്യത്തെ അധ്യായമാണ് 1 അതിൻ്റെ 26 മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നു, എന്തിനായി ഉണ്ടാക്കാൻ പോകുന്നു. ആ കാര്യം ഇവിടെ പറയുകയാണ്, അതിൻ്റെ 1:26 പറയുകയാണ്, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. തുടർന്ന് പറയുകയാണ്, എന്തിനായി ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ, അവർ ഭൂമിയുടെ കിങ്ഡം ഏറ്റെടുക്കട്ടെ, അവർ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കട്ടെ. അപ്പോൾ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതിങ്ങനെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എന്നെയും നിങ്ങളെ ഉണ്ടാക്കിയത് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാനാണ്, ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കാനാണ്, ഭൂമിയുടെ കിങ്ഡം ഏറ്റെടുക്കാനാണ്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഭരണം ഏറ്റെടുക്കാനാണ്. എന്നാൽ ഞാനെല്ലാം പഠിച്ചു വളർന്നു വന്നത് നമ്മളെ ദൈവം ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അങ്ങനെയില്ല, നാം ദൈവത്തെ ആരാധിക്കണം. പക്ഷേ ദൈവം പറയുന്നു, നമ്മളെ ഉണ്ടാക്കിയത് നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം,
നമ്മുടെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും അവർ ഭൂമിയെ വാഴട്ടെ, ഭൂമിയുടെ കിങ്ഡം അധികാരം അവർ ഏറ്റെടുക്കട്ടെ. എന്നാൽ ഈ ദൈവത്തിൻ്റെ സ്വപ്നം ഇതുവരെ സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. കാരണം ഭൂമിയെ വാഴുവാനുണ്ടാക്കിയ മനുഷ്യരെ ഇന്ന് മരണം വാഴുകയാണ്. മരണം അവരുടെ മേൽ കർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദത്തിൽ സർവരും മരിക്കുന്നു. അപ്പോൾ ആ മരണം നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ ഈ മനുഷ്യന് ഭൂമിയെ വാഴുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതാ ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകേണ്ടതായിട്ട് ഉണ്ട്. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ഇന്ന് ഈ കേൾക്കുന്ന കാണുന്ന എല്ലാവരും മരണത്തിന് കീഴിലാ. ഓരോ ദിവസവും ഇന്നലേക്കാൾ ഇന്ന് നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. മരണം നമ്മളെ വാഴുകയാണ്. എന്നാൽ മരണം നീങ്ങുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ മരണം നീങ്ങിയ വ്യക്തികളാണ് തുടർന്ന് ഈ ഭൂമിയെ വാഴുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ദൈവ ഇഷ്ടം? അല്ലാതെ യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ചു, അത് നല്ല കാര്യമാണ്, അത് നമ്മളെ പഴയകാല പാപത്തിൽ നിന്ന്, ആദം വീണ കുഴിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നു, രക്ഷിക്കുന്നു, എങ്കിലും അത് സ്വർഗരാജ്യത്തിൽ കയറാനുള്ള യോഗ്യതയല്ല. ദൈവത്തിൻ്റെ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മത്തായി 7:21 പറയുന്നു, എന്നെ കർത്താവേ കർത്താവെന്ന് വിളിക്കുന്നതല്ല സ്വർഗരാജ്യത്തിൽ കയറുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ നല്ലത്. തുടർന്ന് ഇതാ 1:26 ദൈവം ഇങ്ങനെ തീരുമാനിച്ചു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. വെളിപ്പാട് 22:5 കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. അപ്പോൾ ബൈബിൾ തീരുകയാണ്. വെളിപ്പാട് 22:5 ബൈബിൾ തീരുകയാണ്. അവസാന അധ്യായം പറയാണ്, അവർ എന്നേക്കും രാജാക്കന്മാർ. അപ്പോൾ ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നു, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ബൈബിളിൻ്റെ അവസാന അധ്യായത്തിൽ പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. അതുകൊണ്ട് ബൈബിൾ തീർന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറി. പക്ഷേ ആരാണ് രാജാക്കന്മാർ? എലക്ഷൻ പാസ്സാകുന്നതിനല്ല രാജാക്കന്മാർ. രാജാക്കന്മാരെന്ന് പറയുന്നത് രാജാവിൻ്റെ മകനായ കുടുംബത്തിൽ ജനിക്കുന്നവനാണ് രാജാക്കന്മാരായിത്തീരുന്നത്. അപ്പോൾ വെളിപ്പാട് 21:7, അതിന് തൊട്ട് മുമ്പുള്ള അധ്യായമാണ്, 7 വാക്യം പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകനാകുന്നു, അവനാണ് രാജാവായി തീർന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ 3 നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 ബൈബിൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള ആ സബ്ജക്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നും അതിലേക്ക് ഒരുവൻ എങ്ങനെ എത്തിച്ചേരണമെന്നും എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ജയം പ്രാപിക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ ഈ ജയം പ്രാപിക്കുവാൻ നമ്മളൊരു ഓട്ടമാണ്, ഈ സ്ഥലത്തിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവൻ. എല്ലാം ജയം പ്രാപിക്കണമെങ്കിൽ പല കാര്യത്തിലും വർജനം ആചരിച്ചെങ്കിൽ മാത്രമേ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഈ ശബ്ദപരിധിയിൽ, ഈ ഹോളിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓടാൻ തുടങ്ങിയതുകൊണ്ട് ജയം പ്രാപിക്കുകയില്ല. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ് ഓടാൻ തുടങ്ങുന്നത്, അതുകൊണ്ട് ജയം പ്രാപിക്കണമെന്നില്ല. ഒട്ടക്കളത്തിൽ ഓടുന്നവൻ പലതിലും വർജനം ആചരിക്കേണ്ടതുണ്ട്, എങ്കിലേ അവൻ ജയം പ്രാപിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എത്തുകയില്ല. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാരത്തോൺ ഓട്ടം ഓടുമ്പോൾ എങ്ങനെയാണ്, അതേ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു മാരത്തോൺ ഓട്ടം ഓടുമ്പോൾ, ഇതാ ഓടാൻ തുടങ്ങുമ്പോൾ 1500 പേരുണ്ടാവും ഓടാനായിട്ട്. പക്ഷേ ഓടി 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 ഒരു പകുതി എത്തുമ്പോൾ അതിൽ നല്ലൊരു 10% ആളുകളെയും പല പല ബലഹീനതയാൽ ഓട്ടം നിർത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു 3/4 ഒരു 75% ആകുമ്പോൾ വീണ്ടും കുറേ പേര് പൊഴിഞ്ഞു പോകും. വീണ്ടും അങ്ങോട്ട് പോയി പോയി അവസാനം എത്തുമ്പോൾ ഇതാ കുറച്ച് പേര് മാത്രമേ ആ ഫിനിഷിംഗ് പോയിൽ എത്തുകയുള്ളൂ. ഗ്ലോറി. ഇതേപോലെ തന്നെയാണ് ഈ ആത്മീയമായ ഈ ഓട്ടവും. ഓടാൻ തുടങ്ങി എല്ലാവരും എത്തുകയില്ല. എത്തണമെങ്കിൽ അതിൻ്റേതായ ആ നിയമങ്ങൾ നമ്മൾ പാലിച്ച്, നമ്മളിലുള്ള ബലഹീനതകളെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ മുൻപേ കാണുവാനിടയാകണം. ഇതേപോലെ തന്നെ ഈ ആത്മീയ ഓട്ടത്തിൽ, ഇതാ നമ്മളുടെ ബലഹീനതകൾ മാത്രമല്ല, നമ്മളുടെ ഓട്ടത്തെ എപ്പോഴും തടഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവും കൂടെ ഉണ്ട്. ഒരു മാരത്തോൺ ഓട്ടത്തിൽ ശത്രുവില്ല. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ സംഘടനകൾ, അത് കോർഡിനേറ്റ് ചെയ്ത സംഘടന സപ്പോർട്ട് ചെയ്യും. മുമ്പിൽ പോലീസ് കൊണ്ടി പോകും, അപ്പുറം അപ്പുറം വേലി കെട്ടി അടയ്ക്കും. അവർ നമ്മളെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആത്മീയ ഓട്ടത്തിൽ നമ്മളെ എതിർത്ത് താഴെ ഇടാൻ തക്കവണ്ണം ശത്രു, പിശാചി ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച ചുറ്റും നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിൽ ചതിക്കപ്പെട്ട അവൻ്റെ സംവിധാനത്തിൻ്റെ കീഴിലായതുകൊണ്ട് നമ്മളിവിടെ ജയം പ്രാപിക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം നമ്മളെ തെറ്റിച്ച് കളയുന്ന സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ അപ്പോഴപ്പോഴുള്ള ദൈവത്തിൻ്റെ ഗൈഡൻസോടുകൂടെ നമ്മൾ ഓടിയില്ല, എത്തിച്ചേരുകയില്ല, നമ്മൾ വീണുപോകാനിടയാകും. ഗ്ലോറി. ഇതാ നിങ്ങൾ പലരും ഇതാ ഈ സന്ദേശത്തിൻ്റെ മുമ്പിലിരിക്കുന്നു, ഈ ഹോളിൽ കടന്നു വന്നിരിക്കുന്നു.
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഓട്ടത്തിൽ ജയം പ്രാപിക്കുവാനും ജീവൻ പ്രാപിക്കുവാനും ആഗ്രഹിച്ചു വേണം കടന്നു വരാൻ. ആഗ്രഹിച്ച് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയം ഉണ്ടാകുകയുള്ളൂ. ദാ വചനം കേൾക്കുന്നു, വീണ്ടും ഞാനൊരു വചനം കേൾക്കുന്നു എന്നുള്ള ആഗ്രഹത്തിലല്ല, അതിനേക്കാൾ ഉപരിയായി ജയം പ്രാപിക്കണം എനിക്ക്. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടില്ലേ, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അപ്പം എനിക്ക് ജയം പ്രാപിച്ചേ മതിയാകൂ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല. റാങ്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പഠിക്കുക നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ എന്താ, അവരെക്കുറിച്ച് പലരും കളിയാക്കും, ഒരു പുസ്തകം പുഴുവ, അവനൊരു പുസ്തകം പുഴുവ, അവളൊരു പുസ്തകം പുഴുവ. കാരണം ഏത് നേരം അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവിടെയും നമുക്ക് പ്രിയ കുഞ്ഞുങ്ങളെ അതെല്ലാം സെമത്തേരിക്കും മുമ്പുള്ള ഭാവി. ഒരു എഞ്ചിനീയറോ ഡോക്ടറോ പൈലറ്റോ അക്കൗണ്ടൻറ്റോ ആയി സെമത്തേരിക്കും മുമ്പ് ഏതെങ്കിലും മൂന്നാം ലെവലിലുള്ള കറൻസി സമ്പാദിച്ച്, അതായത് ദൈവം അവഗണിക്കുന്ന ഈ കറൻസി സമ്പാദിച്ച്, ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അന്യമായ സമ്പത്ത് സമ്പാദിച്ച് ഇതാ നമ്മൾ ചമത്തേരിൽ ഒടുങ്ങുകയാണ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയാണ്, അതും വേറൊരു വിഡ്ഢിത്വം. ഗ്ലോറി, അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെടുന്നത് ഒരല്പം പ്രയോജനമേ നമുക്കുള്ളൂ. എന്നാൽ യഥാർത്ഥ ആ ദൈവിക ചിന്തയിലേക്ക്, ആ ദൈവിക ഭക്തിയിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നാം കടന്നു വന്നാൽ നമുക്ക് നിത്യമായ പ്രയോജനമാണ് അതിലൂടെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ യാത്രയിൽ നമ്മളെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുന്ന ധാരാളം ശക്തികളുണ്ട്. അതിൻ്റെ എല്ലാം പുറകിൽ പിശാചാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച്, പക്ഷെ പിശാജ് പിശാജായിട്ടല്ല വരുന്നത്, പിശാജ് ഒരു മനുഷ്യനിലൂടെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധയോടെ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ എത്തിച്ചേരുകയില്ല. ഗ്ലോറി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ബൈബിളാണ് സത്യം. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കണം, ബൈബിളിലെ വചനം വിശ്വസിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ വാക്കുകളായിരിക്കരുത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമായിരിക്കണം. ഗ്ലോറി. ആ ദൈവവചനമാണ് എങ്കിൽ നിങ്ങൾ നിലനിൽക്കും, വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ നിലനിൽക്കും. രണ്ട്, നിങ്ങളുടെ ദർശനം ദൈവം നിങ്ങൾക്ക് വെച്ച ദർശനമായിരിക്കണം, അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമാകില്ല. കാരണം നിങ്ങൾ അന്വേഷിച്ചു വന്നത് കോഴിയിറച്ചിയാണ്, നിങ്ങളുടെ മമ്മി വിളമ്പുന്നത് പാവയ്ക്കയാണ്. നിങ്ങൾക്ക് ഒട്ടും അവിടെ ഇരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടാകുകയില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നാശത്തിലേക്ക് പോകുന്ന വഴിയും വാതിലും വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാ. അപ്പോൾ നാശത്തിലേക്ക് പോകുന്ന, അതായത് ഡെസ്റ്റിനേഷൻ നാശമാണ്, പക്ഷെ അനേകർ അതിലൂടെ കടന്നങ്ങ് പോകുക. കാരണം ആ വഴി അവർക്ക് ഇഷ്ടം. പക്ഷെ ജീവനിലേക്ക് പോകുന്ന വഴിയും വാതിലും ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെന്ന ഒരു ചുരുക്കമാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ജീവനായിരിക്കുന്ന ആ വഴി എന്ന് പറയുന്നത് ഞെരുക്കവും ഇടുക്കവും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആദ്യം തീരുമാനിക്കുക. ഗ്ലോറി. അപ്പോൾ ഡെസ്റ്റിനേഷൻ ആദ്യം തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇന്ന് ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്യാതെ തന്നെ. ഇന്ന് ഇതാ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ദൈവദാസനാണെന്നുള്ള കാര്യം. ഇതാ ഇന്നലെ അദ്ദേഹം വിളിച്ചു, വൈഫിനെയാണ് വിളിച്ചത്. ഏകദേശം 275 കിലോമീറ്റർ ദൂരെ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നെ കാണണം, ദേവദാസനോട് സംസാരിക്കണം. യൂട്യൂബിലെ നമ്മുടെ പ്രോഗ്രാമുകൾ അദ്ദേഹം കാണുവാനായിട്ട് ഇടയായി, കണ്ട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നു. ഒരാഴ്ചയോളം പോലും വിളിക്കുക. അപ്പോൾ ഇന്ന് അദ്ദേഹം യാത്ര ചെയ്ത് 275 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇതാ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരുവാനായിട്ട് ഇടയായി. അദ്ദേഹം അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സാധാരണ സഹോദരനല്ല, ഒരു ദൈവദാസന്. അദ്ദേഹം ഇതാ എന്നോട് പറയുകയുണ്ടായി, ഞാൻ അത്യാവശ്യം ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് കൃപാവരങ്ങളൊക്കെ ഉണ്ട്, രോഗസൗഖ്യവും പ്രവചനമൊക്കെ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കാണാൻ വന്ന വിഷയം എന്ന് പറയുന്നത്, ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പ്രൈവറ്റ് ലൈഫ് ഒരു പരാജയം. പ്രൈവറ്റ് ലൈഫ് ഒരു പരാജയമാണ്. അതായത് ഞാൻ പാപത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. വചന പ്രസംഗമുണ്ട്,
രോഗസൗഖ്യമുണ്ട്, പ്രവചനമുണ്ട്, പക്ഷേ തൻ്റെ ജീവിതം ഒരു പരാജയമാണ്, തൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നില്ല. എനിക്ക് അതിനൊരു പരിഹാരം വേണം, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാണ് അദ്ദേഹം കടന്നു വരുവാനായിട്ടിടയായത്. ഞാൻ ആ ദിവാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സാധാരണ എല്ലാവരും മറച്ചു വെക്കുന്ന ഒരു കാര്യം മിനിദാസൻ ഇതാ തുറന്നു പറയുക, എൻ്റെ വിഷയം ഇതാ, എനിക്കിതിൻ്റെ ഒരു പരിഹാരം. പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്നെ കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഇതേ ഒരു ചിന്താഗതിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇത് പുറത്തു പറയാതെ ഞാൻ നല്ലൊരു മാന്യനായൊരു ദൈവദാസനാണ്, ദൈവ പൈതലാണ് എന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ അഭിനയമൊക്കെ മാറ്റിയിട്ട് ദൈവസന്നിധികൾ തുറന്നു പറയുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ആ വ്യക്തിത്വം കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, സഹോദര അല്ലെങ്കിൽ ദൈവദാസനെ, നിങ്ങൾ സ്വീകരിച്ച യേശു ഏതാണ്? ആദ്യം അത് തീരുമാനിക്കുക. ബൈബിളിലെ യേശു ആണോ പ്രസംഗകരുടെ യേശു ആണോ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? ആദ്യം അത് ഉറപ്പിക്കുക. ജനറലി ഇങ്ങനെയാണ്, അതായത് ഒരു ആഫ്രിക്കക്കാരനെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് ഒരു സായിപ്പിൻ്റെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല. ആ കുഞ്ഞ് ജനിക്കുമ്പോഴും ഇത് ആഫ്രിക്കക്കാരനെ പോലെ ഇരിക്കും. അതേപോലെ ഈ ലോകത്തിൽ പ്രസംഗിച്ച് കേൾക്കുന്ന യേശുവിനെ സ്വീകരിച്ചെടുത്തിട്ട് ബൈബിളിലെ യേശുവിൻ്റെ റിസൾട്ട് വരണമെന്ന് പറഞ്ഞാൽ വരില്ല. അപ്പം ആദ്യം ഉറപ്പിക്കേണ്ടത് ബൈബിളിലെ യേശുവിനെ തന്നെയാണോ സ്വീകരിച്ചതെന്ന് ആദ്യം ഉറപ്പിക്കുക, അല്ല എങ്കിൽ അപകടം ഉണ്ടാകുവാനിടയാകും. ബൈബിളിലെ യേശു, ദൈവരാജ്യം പ്രസംഗിച്ച യേശു നമ്മളോട് പറഞ്ഞത് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ശുശ്രൂഷകൾ ഉണ്ടാകും, പ്രസംഗിക്കാൻ പറ്റും, കൃപാവരങ്ങൾ വർക്ക് ചെയ്യും, പക്ഷേ ഫലമുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തിത്വങ്ങളിലേക്ക് കടന്നു വരികയില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തൊരു വചനം 1 John 3:9 ആണ്, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, കാരണം പാപം ചെയ്യാനുള്ള കഴിവ് അവനിൽ ഇല്ല. ഈ ഫലം നോക്കി നിങ്ങളുടെ വിത്ത് തിരിച്ചറിയാം. നിങ്ങൾ ലോകത്തിൽ പ്രസംഗിച്ച് കേട്ട യേശുവിനെയാണോ സ്വീകരിച്ചിരിക്കുന്നത്, അതോ ബൈബിളിലെ യേശുവിനെയാണോ സ്വീകരിച്ചിരിക്കുന്നത്? യേശുവാണ് പറയുന്നത് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. വായിച്ചാട്ടെ 1 John 3:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, പാപം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറയുക, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെയല്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെയാണ് ഫലം നോക്കി നമ്മൾ തകർക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സർവ്വലോകം ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാ കർത്താവ് ഇന്ന് എനിക്ക് ഡെയിലി ബ്രെഡ് തരുവാനായിട്ട് ഇടയായത് മറ്റൊരു ജഹോവ. നിമിഷങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല, പുതിയ നിയമത്തിൽ മറ്റൊരു യേശുവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു. അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല നിങ്ങൾ പ്രസംഗം കേട്ടത്, അത് മറ്റൊരു യേശുവിൻ്റെ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. എന്നാലിത് പഴയ നിയമത്തിൽ നമുക്കിത് കാണാൻ പറ്റും, മറ്റൊരു ജഹോവ, അതായത് ജനത്തിൻ്റെ ഹൃദയം എപ്പോഴും തെറ്റിപ്പോകുന്നൊരു ഹൃദയമാണ്. ദൈവം അവരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഈ ജനം ദുശാഠ്യമുള്ള ജനം. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇതാ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സീനായി മലയുടെ അടിവാരം, അടിവാരത്ത് വെച്ച് ദൈവം അവർക്ക് 10 കൽപ്പനകൾ കൊടുക്കുന്നു. തുടർന്ന് ഇതാ മോശ പർവ്വതത്തിലേക്ക് കയറി പോകുന്നു. ആ പർവ്വതത്തിലേക്ക് കയറി ചെന്നിട്ട് ദൈവവുമായിട്ട് ഇതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം താഴെ ജനം ദൈവദാസനായ അഹ്റോനോട് പറയുകയാണ്,
മോശം പോയിട്ട് കുറെ നാളായി, കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം. അപ്പൊ ജനത്തിന്റെ ആഗ്രഹം, ജനം ഒരു ദൈവത്തെ സൃഷ്ടിക്കാൻ പോവാ, അതിന് ദൈവദാസൻ സഹായിക്കണം. അപ്പൊ ദൈവദാസൻ പറഞ്ഞു, ഓക്കെ നിങ്ങളുടെ കഴുത്തേലും കാതേലുള്ളതൊക്കെ ഇങ്ങ് ഊരി തരാൻ പറഞ്ഞു. ഉടനെ തന്നെ കഴുത്തേലും കാതേലുള്ളതൊക്കെ സ്വർണ്ണമൊക്കെ ഊരിക്കൊടുത്ത് അതുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ട് കാളക്കുട്ടിക്ക് അവർ പേരിട്ടു ജഹോവ. മനസ്സിലായോ? കാളക്കുട്ടിക്ക് ഒരു പേരിട്ടു ജഹോവ. ഉടനെ ദൈവദാസൻ അനൗൺസ് ചെയ്തു, നാളെ ജഹോവയുടെ ഉത്സവമാണ്, കൺവെൻഷൻ, നാളെയാണ് ആ കൺവെൻഷൻ. അപ്പോൾ ജനമെല്ലാം വളരെ സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം ഭക്തജനങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റു, അവരെല്ലാം വൃത്തിയായി കുളിച്ച് വൃത്തിയായി, ഇതാ ഈ ന്യൂ ജഹോവ, പുതിയ ജഹോവ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ന്യൂ ബോംബെ എന്നൊക്കെ പറയുന്ന പോലെ ന്യൂ ജഹോവ, പുതിയ ജഹോവ ഉണ്ടായിരിക്കുന്നു. ആ ജഹോവയ്ക്ക് ആരാധന കഴിക്കാൻ ഇവരെല്ലാവരും വരികയാണ്. അങ്ങനെ ഇവരെ ജഹോവയ്ക്ക് ആരാധന കഴിച്ചു. ഏത് ജഹോവയ്ക്ക്? ന്യൂ ജഹോവ, ജനത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജഹോവ, ജനത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവദാസൻ ഉണ്ടാക്കി കൊടുത്ത ജഹോവ. ആ ജഹോവയ്ക്ക് ആരാധന കഴിച്ചു. തുടർന്ന് ആരാധന കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നൃത്തമാണ്, തിന്നുക, കുടിക്കുക, തുള്ളിച്ചാടുക, അതിൻ്റെ മുമ്പിൽ കളിക്കുക. ഉത്സവം കണ്ടിട്ടില്ലേ? ജാതീയ ഉത്സവങ്ങൾ കണ്ടിട്ടില്ലേ? തുള്ളിച്ചാടി ചാടി ചാടി ചടക്കണം. അങ്ങനെ ഉത്സവം നടക്കുക. ഈ ഉത്സവം നടക്കുമ്പോൾ ഇതാ യഥാർത്ഥത്തിൽ ഒറിജിനൽ ജഹോവ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയുടെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അപ്പൊ താഴെ ന്യൂ ജഹോവ, ജനത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള, പൗലോസിന്റെ ഭാഷ പറഞ്ഞ മറ്റൊരു ജഹോവ, മുകളിൽ സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന, മോശ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാകുന്ന ജഹോവ, മറ്റത് പ്രതിമയാകുന്ന ജഹോവ, മറ്റത് ആത്മാവാകുന്ന ജഹോവ. അപ്പൊ ഈ രണ്ട് ജഹോവമാരും രണ്ട് ദൈവദാസന്മാരും ദൈവദാസന്മാരുമായി ബന്ധമുണ്ട്. ആത്മാവാകുന്ന ജഹോവയ്ക്ക് മോശയുമായി ബന്ധമുണ്ട്. ഇതാ പ്രതിമയാകുന്ന ജഹോവ, അതാണ് ന്യൂ ജഹോവ, മറ്റൊരു ജഹോവയ്ക്ക് അഹ്റോനുമായിട്ട് ബന്ധമുണ്ട്. അത് അഹ്റോൻ ആ ബന്ധത്തിലേക്ക് വന്നത് ജനങ്ങൾ കാരണമാണ്, ജനങ്ങൾ നിർബന്ധിച്ചു. ശ്രദ്ധിച്ചാട്ടെ, ഇതേപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഭൂമിയിൽ പുതിയ നിയമത്തിൽ രണ്ട് യേശുണ്ട്. ഒന്ന് ആത്മാവാകുന്ന യേശു ക്രിസ്തു, ദൈവവചനം പറയുന്നു കർത്താവ് ആത്മാവാകുന്നു. അതോടൊപ്പം തന്നെ പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറയുക, ഞാൻ ഭയപ്പെടുന്നു, കാരണം നിങ്ങൾ കേട്ടത് ഞാൻ പ്രസംഗിച്ച യേശുവിനെയൊന്നുമല്ല, നിങ്ങൾ കേട്ടത് മറ്റൊരു യേശുവിനെയാണ്. അത് ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. അവിടെ വ്യാപരിച്ചത് മറ്റൊരാത്മാവാണ്. പക്ഷേ നിങ്ങൾ ഇത്ര വേഗത്തിൽ അതിനെ പുറത്തു, അതാണ് എനിക്ക് ആശ്ചര്യമായിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ആ യേശുവിനെ ഏറ്റെടുത്തു, നിങ്ങൾ ആ യേശുവിനെ ഏറ്റെടുത്തു. എനിക്കത് ആശ്ചര്യമായിരിക്കുന്നു. നിങ്ങൾ ചതിക്കപ്പെട്ടു പോയി, എന്നിട്ട് നിങ്ങൾ ബൈബിളിലെ യേശുവിൻ്റെ റിസൾട്ട് ആഗ്രഹിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. അതാ പറഞ്ഞേ, ആഫ്രിക്കക്കാരനെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് ബ്രിട്ടീഷുകാരൻ്റെ കുഞ്ഞിനെ പുതിരിച്ചാൽ നടക്കൂ? അപ്പം ആദ്യം തന്നെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഉറപ്പിക്കേണ്ടത് ഈ മറ്റൊരു ജഹോവയാണോ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ മറ്റൊരു യേശുവിനെയാണോ നാം സ്വീകരിച്ചത്? ഇന്ന് ലോകത്ത് ദൈവത്തിൻ്റെ ജനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവജനം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? തങ്ങളുടെ കർണരസമാകുമാറ് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ, ടീച്ചർമാരെ ജനം തന്നെ വർദ്ധിപ്പിച്ചു. ഇവിടെയും നമ്മൾ പുറപ്പാട് പുസ്തകം 32 കാണുന്നത്, നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. 32 കാണുന്നത് ജനമാണ് മറ്റൊരു ജഹോവയെ ഉണ്ടാക്കാൻ അഹ്റോനെ പ്രേരിപ്പിക്കുന്നത്. ഇതേപോലെ ജനമാണ് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇവിടെ കാര്യങ്ങൾ ഇടയാക്കുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ കൽപ്പനയാണ്, ആദ്യ കൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കരുത്. തുടർന്ന് 2-ാം കൽപ്പന പറയുന്നു, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ജനത്തിന് ഇപ്പോൾ
ആ കൽപ്പന ദൈവത്തിന് പ്രധാനപ്പെട്ട കൽപ്പന ലംഘിച്ചുകൊണ്ടാണ്, ഒന്നാം കൽപ്പനയും രണ്ടാം കൽപ്പനയും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രതിമ ഉണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിൽ. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴോ നമ്മളോട് പറഞ്ഞു, ലോകത്തെയോ ലോകത്തിനുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. പഴയ നിയമത്തിൽ പറയുന്നു, വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കിയാൽ അത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്, നിന്റെ മൂന്നും നാലും തലമുറ വരെ നിന്നെ ദൈവം ശിക്ഷിക്കും. ഗ്ലോറി. പുതിയ നിയമത്തിൽ പറയുന്നു, ഇതാ ലോകത്തെയോ, ഒന്ന് യോഹന്നാൻ അതിൻ്റെ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യമാണ്, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ഇതാ പഴയ നിയമത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കി ദൈവം എന്ത് പറഞ്ഞോ അതിനെതിര് ചെയ്തിട്ട് അതിനെന്തിൻ്റെ പേരിട്ടു? യഹോവ എന്ന് പേരിട്ട് കൊടുത്തു. പുതിയ നിയമത്തിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും കിട്ടത്തക്ക വണ്ണം ഉള്ള ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ ആ സ്നേഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇത് തരുന്നത് യേശുവാണെന്ന് ആക്കിയെടുത്തു. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിൽ ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ ഇതാ മറ്റൊരു ദൈവം അവർക്ക് ഉണ്ടാകരുത്, ഒരു പ്രതിമയും ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കിയിട്ട് അതിന് ആരുടെ പേരിട്ട് കൊടുത്തു? ജഹോവയുടെ പേരിട്ട് കൊടുത്തു, മറ്റൊരു ജഹോവ. പുതിയ നിയമത്തിൽ നമ്മളോട് പറഞ്ഞു, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോ ജനത്തിന്റെ ആഗ്രഹം എന്താണ്? അവരുടെ കണ്ണിന്റെ ആഗ്രഹിക്കുന്നത് കിട്ടണം, ജഡം ആഗ്രഹിക്കുന്നത് കിട്ടണം, ജീവിതത്തിന്റെ പ്രതാപം കാണിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹമാണ് ജനത്തിനുള്ളത്. അപ്പോ ജനത്തിന്റെ ആഗ്രഹ പ്രകാരം ഇതാ പ്രസംഗിച്ചിട്ട് അത് തരുന്നത് യേശുവാണെന്ന് പേരിട്ട് കൊടുത്തു. അപ്പോ പഴയ നിയമത്തിൽ കാണുന്ന മറ്റൊരു ജഹോവയും പുതിയ നിയമത്തിൽ കാണുന്ന മറ്റൊരു യേശുവും പൗലോസ് പറയുകയാണ്, ഇതാ ഞാൻ ഭയപ്പെടുകയാ, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു യേശുവിനെയാ, ഇത്ര വേഗം നിങ്ങളത് പൊറുക്കുന്നുവോ? കാരണം ജനത്തിന്റെ താല്പര്യം അതാണ്. ഇപ്പോ ഇതാ അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോ ദൈവത്തിന്റെ വചനം പറയാണ്, യഹോവയാ ദൈവം ദൈവ ജനത്തിന്റെ നേരെ കോപം ജ്വലിക്കുവാനായിട്ടിടയായി. മോശ അത് കണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സമതലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ട് കോപിച്ച് ദൈവം കൊടുത്ത കൽപ്പനകളെ തകർത്ത് കളയുകയാണ്. ഉടനെ വിളിച്ചു പറയുകയാണ് അവിടെ നിന്നുകൊണ്ട്, ആ വിഗ്രഹത്തെ പൊടിച്ച് ഇതാ വെറും വെള്ളം പോലെയാക്കി ഇവരെ കുടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ട്? ഇന്ന് സഹോദര സഹോദരി, നിങ്ങളോടും ഈ ശബ്ദപരിധിയിൽ കാഴ്ചപരിധിയിലുള്ള നിങ്ങളോടും ദൈവം ചോദിക്കുകയാണ്, യേശുവിന്റെ പക്ഷത്തുള്ളവൻ ആരുണ്ട്? അന്ന് 12 ഗോത്രം ഉണ്ടായതിൽ ഒരൊറ്റ ഗോത്രം മാത്രം, ലേവി ഗോത്രം മാത്രം ഇതാ മോശയുടെ അടുക്കലേക്ക് മാറുന്നു. ഉടനെ ദൈവത്തിന്റെ അരുളപ്പാട് മോശയ്ക്ക് കിട്ടി. ലേവിയോട് പറഞ്ഞു, വാലെടുത്തോളാൻ പറഞ്ഞു, വെട്ടിക്കോളാൻ പറഞ്ഞു. ദൈവത്തെ അംഗീകരിക്കാതെ ഈ വിഗ്രഹത്തിന്റെ പുറകെ പോയവരെ വെട്ടാൻ പറഞ്ഞു. അന്ന് അവന്റെ വാൾ അവൻ്റെ സഹോദരന്മാർക്കെതിരെ, അവൻ്റെ സ്നേഹിതന്മാർക്കെതിരെ, കുടുംബത്തെ അവൻ നോക്കിയില്ല, അവൻ വെട്ടി. 3000 പേർ താഴെ വീണു. പ്രിയ സഹോദര സഹോദരി, ചതിക്കപ്പെടുന്നൊരു ലോകമാണിത്. മറ്റൊരു യേശുവിനെ പ്രസന്റ് ചെയ്തിട്ട്, ലോകം തരുന്നൊരു യേശുവിനെ, ലോകത്തിൽ നിന്നെ വലുതാക്കുന്ന യേശുവിനെ പ്രസന്റ് ചെയ്തിട്ട്, ആർക്കാണ് ആ യേശുവിനെ വേണ്ടാത്തത്? എല്ലാവരും ആഗ്രഹിക്കും ലോകത്തിൽ വലുതാകാനല്ലേ. യുവജനം പറയുന്നു, ലോകത്തെ ലോകത്തുള്ളതിനെയോ സ്നേഹിക്കരുത്. ഇവിടെ നീ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിലും മതി എന്ന് വിചാരിക്കുക, പക്ഷെ സ്വർഗത്തിൽ അത് പോരാ. നീ സമ്പത്തുകൾ ശേഖരിച്ചു കൊടുക്കുക. ഇവിടെയുള്ളതല്ല സെമത്തേരിയുടെ ഉടമ്പരെ പോവുള്ളൂ. നീ ആരായാലും നിന്റെ ബാങ്കിൽ ട്രില്യൺ കണക്കിന് ഡോളർ ഉണ്ടെങ്കിലും ഒന്നുപോലും നിനക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. അതെല്ലാം മരണം പിടികൂടും. സെമത്തേരി ഇതെല്ലാം ബ്ലോക്ക് ചെയ്യും. എങ്കിൽ പ്രിയ കുഞ്ഞെ, ബ്ലോക്ക് ചെയ്യാത്ത മണ്ഡലത്തിൽ കാര്യങ്ങളെ കരുതുക. ഇവിടെ നീ ഓടുന്ന മാരത്തോൺ ഓട്ടത്തിൽ നിന്നെ തോൽപ്പിക്കുന്ന ശത്രുവില്ല. നീ തളർന്നു വീണാലേ ഉള്ളൂ. പക്ഷേ ഇതാ ദൈവരായത്തിലേക്കുള്ള ഈ ഓട്ടം കുഞ്ഞെ, നീ ഓടുമ്പോൾ നിന്നെ തോൽപ്പിക്കുന്ന ശത്രു നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ഇതാ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് യാത്രയിൽ വളരെ ശ്രദ്ധയോടുകൂടെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓടുന്നുവെങ്കിൽ ഈ ഓട്ടം ജയകരമായി ഓടുവാൻ നമ്മളെ സ്വർഗത്തിൽ നിന്ന് സഹായിക്കും. നമ്മളോട് കൂടെ നമ്മളെ സഹായിക്കാൻ, നമ്മളെ എതിർക്കാൻ ശത്രു മാത്രമല്ല ഉള്ളത്, നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്.
പക്ഷേ നമ്മളെപ്പോഴും ആ പരിശുദ്ധാത്മാവോട് കൂടെ ആയിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവ് യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു നമ്മളോട് കൂടെ ഉണ്ട്, പക്ഷേ നമ്മൾ യേശുവോട് കൂടെ ഉണ്ടോ? നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദി. ചതിക്കപ്പെടാതിരിക്കുവാൻ ഞങ്ങളങ്ങ് സഹായിക്കണമേ. ഈ ഹോളിലുള്ള ഇക്കാഴ്ച ശബ്ദപരിധിയുള്ള സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രിയ പിതാവേ, ഞങ്ങളെല്ലാം ഓട്ടം പൂർത്തിയാക്കുവാൻ, ജയം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കും. ഈ ജനത്തിന്റെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. ഒരു അങ്ങനെ നാമത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തെ തന്നെ. പ്രിയരെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്.